ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴുടെ ഇക്കുരി റിയാക്ഷൻ ആണ് കരിക്കിന്റെ ജാം ഉണ്ടെന്ന്. പൈനാപ്പിൾ ജാം കേട്ടിട്ടുണ്ട്, ആപ്പിൾ ജാം കേട്ടിട്ടുണ്ട്, പിന്നെ നമ്മുടെ എന്താ പറയാ വേറെ എല്ലാ ഐറ്റംസും ഉണ്ട്. അതിലൊരു വെറൈറ്റി ജാം ആണെന്നുള്ളത് കരിക്കിന്റെ ജാം ഫ്രഷ് ആണ്. ഇപ്പൊ നമ്മള് പറഞ്ഞത് ഫ്രഷ് തന്നെ. എന്തായാലും നമുക്ക് ഇത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സാധാരണ ഇവരുടെ വരുമ്പോ തന്നെ നമ്മുടെ റിയാക്ഷൻ വരാറുള്ളതാണ്. നമ്മുടെ സിറ്റുവേഷൻ അതിനല്ല, അതിന്റെ കറക്റ്റ് അല്ലായിരുന്നു. ഇപ്പൊ കാണാം. അപ്പൊ കാണാം അല്ലേ? ഓക്കെ, ചിരിച്ചാകാം നമുക്ക്. എനിക്ക് വേണ്ട സംസാരം ഞാൻ അവിടെ ചെന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അറബി ഒരു കൊച്ചു കൂച്ചുകൂട്ടി നിന്നു. ഞാൻ എന്റെ കഴുത്തിൽ മണിയൊക്കെ കെട്ടിട്ട് കിങ്ങിണിന്ന് പേര് വെക്കിട്ട് ഞങ്ങൾ രണ്ടും ഒരുമിച്ച പാലെ കുടിച്ച് വളർന്നു. കുറെ നാളെ എല്ലാരും കണ്ടിട്ട് രണ്ടു മാസം കഴിഞ്ഞു. രണ്ടു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പുലിയായി. പുള്ളി പുലിയാ എടാ, നമുക്ക് പോയി മുട്ട വെച്ച് കഴിക്കാം. പുള്ളിപ്പുലി അല്ലടാ പുലി, നമുക്ക് പോയി മാങ്ങ പറിക്കാം. അറബിയുടെ ഭക്ഷണമാണ് ഭക്ഷണം. ഈ ദൂരെ കൂട്ടി സ്പോട്ടിൽ നിന്നില്ലേ ഓട്ടോത്തിന്റെ കണ്ണു നനഞ്ഞു. കഴിക്കാനൊക്കെ ഞാനൊരു ഹാഫ് ഡേ ലീവിന്റെ എന്ത് പോസ്റ്റാണോ വന്നത്? ദുബായ് പോയിട്ട് നിനക്ക് ഒരു മാറ്റമില്ലല്ല. ഇല്ലേ, അതെ രണ്ടുപേരോട് ഒരു കാര്യം പറഞ്ഞേക്കാ, നേരെ പോയി ഫ്ലാറ്റിൽ കയറിക്കൊള്ളണം. ആവശ്യമില്ലാതെ ഒരു വള്ളിയും പിടിക്കാൻ പോരുത് കേട്ടാ. ഇവിടെ കുറെ പ്രായമുള്ള ഫാമിലി ഒക്കെ താമസിക്കണാണ്. ഇവിടെ ബാച്ചിലേഴ്സിന് ഫ്ലാറ്റ് ഇടാൻ വെച്ചിട്ട് പണിയാണ്. ഒറ്റ രാത്രിയോടെ എന്നെ വഴിയാതെ കൂടി കേട്ടോ. നിങ്ങൾ പോയി കയറി, ഞാൻ അവിടെ ലീവ് പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് എത്തിയേക്ക. രാവിലെ ഇക്കളൊക്കെ കുറച്ച് വെള്ളം മേടിച്ചു കൊടുക്കും. അവന് ഞാൻ വെള്ളം എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാം. തിരുവാതിര കളിക്കുന്നോ? കുടിക്കാൻ വേണ്ടത് പറയടാ. എന്താ ഇങ്ങനെ ഒരു ഫയല്?
ഉള്ളില്ലല്ലോ. ആ കട്ടിങ് ആണല്ലേ. ഇപ്പഴാട്ടോ ഞാനത് ശ്രദ്ധിച്ചത്. പേരൊക്കെ എഴുതിട്ട് പോട്ടോ. ഫാൻസി നമ്പറൊക്കെ ആണല്ലോ. നമ്മുടെ മുട്ടായി നമുക്ക് അറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. ഇതാണോ ഫ്ലാറ്റ്? നമുക്കൊരു ബുദ്ധിമുട്ട്. മുകളിലേക്ക് ഒന്ന് പൊക്കിയിട്ട് ഏറ്റു കൊടുത്തിട്ടുണ്ട്. ആരാ? ഞങ്ങള് വരണ്ട ഫ്രണ്ട്സ് ആട്ടാ. വരണ്ട ഫ്രണ്ട്സാ? എന്താ കാര്യം? ചേട്ടാ അവനിന്ന് നൈഡ്യൂട്ടിയാ ചാവിയൊന്നിട്ട് പോയി. പക്ഷെ തുറക്കാൻ തുറയുന്നില്ല. അത് കൂട്ടിജാമായോണ്ടായിരിക്കും. തരും അല്ല അത് വേണ്ട. എല്ലാരും ഉറക്കമായിരിക്കില്ലേ. ഒരു ഗ്ലാസ് വെള്ളം തന്നാ മതി. വരുണ് ഇപ്പൊ അപ്ഡേറ്റ് കൊടുത്തിങ്ങ് വരും. ആരെഴുതി വെച്ചിട്ടൊക്കെ ആയിരുന്നു അധികം ഉറക്കം കറങ്ങണ്ട. നല്ല എക്കോളം ഫ്ലാറ്റ്. ആൾക്കാർക്കൊന്നും ഉറങ്ങാൻ പറ്റില്ല. നിന്നെ ഒന്ന് ഞാൻ ഉറക്കയല്ല. രൂപം മാറിയതല്ലേ മറ്റത്. അല്ല അച്ഛനെ, നിങ്ങൾ വരുണ്ട ആരാന്നോ പറഞ്ഞ? ഞങ്ങളെ ചെറുപ്പം തൊട്ട് കൂട്ടുകാരാണ്. അപ്പൊ ഇപ്പൊ ഇവനെ ലീവ് കിട്ടിയപ്പോ ഓണാഘോഷിക്കാൻ വേണ്ടി വന്നു. വർത്താനം എന്താ രസം. ചെറുപ്പം മുതലേ കൂട്ടുകാരല്ലേ. കെട്ടിപ്പറിക്കൊണ്ട് എങ്ങനെയാ വന്നത്? ഫ്ലൈറ്റിൽ എന്നിട്ട് എവിടെ കൊണ്ട് പാർക്ക് ചെയ്തു? ഹലോ, അവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെയാ വന്നത്? ആരാടെ കൊണ്ട് പാർക്ക് ചെയ്ത്? അല്ല ഈ കേസ് പറഞ്ഞു തന്നെയാണോ പാർക്ക് ചെയ്തെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. ചേന അലവരാത്തിലൊക്കെ തോന്നുന്നത് കൊണ്ട് പാർക്ക് ചെയ്യുന്നു. ഇല്ല, പുറത്ത് റോഡ് സൈഡിലേക്ക്. നന്നായി. അല്ല ഇവിടെ എത്ര നാൾ ആഘോഷിക്കാനാ പ്ലാൻ? ഓണം വരെ കാണും, പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ പോണം. എന്റെ മുതലാളിയെ ഒന്ന് എടുത്തോട്ടെ. You call police or force authority, not me. Shukran, Shukran. Yeda kingini karu muttichondu odiyen ha engane kingini ara pashuva karavale karakaravude jelli pashu alla puli puliya de no pashuva ke naan ippa enda achanda andrallana oru course padichondirikka. എന്നാ
അല്ല, ഇവിടെ പൊതുവെ ഫാമിലിക്കേ ഫ്ലാറ്റ് കൊടുക്കാറുള്ളു, അതിന്റെ ഒരു സമാധാനം ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഞങ്ങള് ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ഇവിടത്തെ സെക്യൂരിറ്റി കുമ്പാർനെ പോലെ ഇവിടെ ഉറങ്ങുന്നത്. ഇങ്ങോട്ട് വരാൻ ഗൂഗിൾ മാപ്പൊന്നും വേണ്ട, അയാളുടെ ഗൂർക്കമ്പനി കേട്ട് ഓരം പിടിച്ച് ഇങ്ങോട്ട് നടന്നു വന്നാ മതി. ഒരു കള്ളം വന്ന് അയാളെ കൊണ്ട് പിടിക്കാൻ പറ്റും? പറ്റുമോ? ഇല്ല ഇല്ല. മേളോട്ട് കയറാൻ ഇവിടെ ലിഫ്റ്റ് ഉണ്ടോ? ഇല്ല. മേളോട്ട് സ്റ്റെപ്പ് വഴി കയറി കഴിഞ്ഞാൽ താക്കോൽ ഇട്ട് തുറക്കാൻ പറ്റിയൊരു കഥ ഉണ്ടോ? ഇല്ല. എന്റെ അറബാ പറയണ, ഞാൻ ഇവിടെ ഓണം ആവേശിക്കാൻ വന്നേ. ഉടനെ എനിക്ക് ഇങ്ങനെ അറിയാൻ ഡിപ്രഷൻ അടിച്ചാവും. അതെ, വരും വിളിക്കാൻ. ആ ഹലോ, ആ നീ എവിടെയാ? ഏ, നിന്റെ വാതില് തുറന്നിട്ട് നിന്റെ വീടിന്റെ ഓപ്പോസിറ്റിലെ വീട്ടിൽ കയറിയിരിക്കുക. അല്ലല്ല, മോനെ മുട്ടായും പേനൊക്കെ പെട്ടി പൊട്ടിച്ചിട്ട് തരാം കേട്ടോ. ചേച്ചി ഞങ്ങളോട്ട് ഇറങ്ങുവാ. ഈ സാധനങ്ങള് കടന്ന് മറ്റേ ഇതിലൊക്കെ വന്നു കണ്ടിരുന്നല്ലേ ഓൺലൈനിലെ. ഏത് വീട്? തൊട്ട് താഴെ ഓപ്പോസിറ്റിലെ വീട്ടിലെ ചേട്ടൻ. അവിടത്തെ ചേട്ടനെ മോനെ കാണണം. ഒരു അച്ഛനകത്തിട്ട് വാർത്ത പോയി മകളേച്ചേരി നീലണ്ടനെ കാർത്തികനെ പോലെ ഇവിടെ സൈഡ് ബാഗ് അവിടെ ഇരിക്കുക. എടുത്തിട്ട് വരാം. ഇനിയിപ്പോ നാളെ പോയി കൈ കാത്തണ്ട. പാസ്പോർട്ടും ഡോക്യുമെന്റ്സും ഒക്കെ അതിനകത്തിരിക്കും. അത് പോയ പണി വാളുമ്പോ ഉറങ്ങി എത്ര വിട്ടുന്നു ഇട. നീ നേരത്തെ ഇട്ടേക്കളൊന്നും ഇട്ട ചിലപ്പോ തുറന്നാലോ. നീ എവിടെ പോണില്ലല്ല. ജാമ് നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ ജാമ് അതാണ് നല്ല മധുരവും അതൊക്കെ ആയിരിക്കും. ഇത് മധുരല്ല, അവരുടെ ആ കൃഷ്ണചന്ദ്രന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, ആ മൂന്നെണ്ണം ഒരേ ടൈമിൽ കാണിക്കുന്നത് ഗംഭീരമായിരുന്നു കേട്ടോ. ആ ചേരിയോ അതെങ്ങനെയാണ് ആ ഭാവം എനിക്കറിയില്ല. നിങ്ങൾ ഞാൻ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതൊരു പ്രത്യേക എക്സ്പ്രഷനാണ്, പെട്ടെന്ന് എന്താ കിട്ടുമെന്ന് തോന്നുന്നില്ല. ആ ഒരു ചിരിയും എന്തൊരു എന്താ അതിന് പറയാ, എന്ത് ഭാവ കുട്ടീനെ കാണുമ്പോ ഞെട്ടുന്നത്. കുട്ടീനെ എനിക്ക് എന്നാ കുറച്ചും കൂടി തോന്നി വൈഫിനെ കാണിക്കുന്നില്ല. അതാണ് എനിക്കെന്നാ കുറച്ച്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര നേരം അതിനെ കുറിച്ച് ഒന്നും പറയാണ്ട് വന്നിട്ട് പിന്നെ പെട്ടെന്ന് ഈ ചേച്ചിക്ക് ഭയങ്കര നാണാണല്ലോ എന്ന് പറഞ്ഞു പെട്ടെന്നാണല്ലോ കാണിക്കുന്നത്. ആ സീന അത് ഗംഭീരമായിട്ട് ആ സമയത്തിൽ ഓലനെ ആദ്യത്തെ ചിരിക്ക് തിരിച്ചു ചിരിക്കുന്നുണ്ട്. അതായത് ആള് ഓപ്പോസിറ്റ് ചിരിച്ചു കാണിക്കുന്നുണ്ട്, രണ്ടാമത് നോക്കുമ്പോ കുട്ടി അതേപോലെ ചിരിച്ചോണ്ടിരിക്ക. അതിലാണ് കുട്ടി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കരുത്. പിന്നെ ആ ഇരിക്കുന്ന കറക്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല എന്തായാലും രസം ഉണ്ട് കേട്ടോ, അടിപൊളിയുണ്ട്. എന്തായാലും മൂന്ന് പാർട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത പാർട്ടുമായിട്ട് നാളെ വരാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ ബൈ.